പ്രിയ വിദ്യാർത്ഥികളെ, ബിസിനസ് സേവനങ്ങൾ എന്ന പാഠഭാഗത്തിൻ്റെ ഫോക്കസ് ഏരിയ ചർച്ച തുടരുകയാണ്. ഇതിൽ നമ്മൾ ഇന്ന് പറയുന്നത് വെയർഹൗസിംഗ്. ഭാവിയിൽ ഡിമാൻഡ് ഉണ്ടാകുമെന്ന പ്രതീക്ഷയിൽ സാധനങ്ങൾ സൂക്ഷിച്ചു വയ്ക്കുന്ന സ്ഥലമാണ് വെയർഹൗസുകൾ അല്ലെങ്കിൽ സംഭരണശാലകൾ എന്ന് പറയുന്നത്. സമയപരമായ തടസ്സമാണ് വെയർഹൗസുകൾ നീക്കം ചെയ്യുന്നത് എന്ന് നമ്മൾ ഒന്നാമത്തെ പാഠഭാഗത്തിൽ പഠിച്ചു. ഭാവിയിൽ ഡിമാൻഡ് ഉണ്ടാകും, അതായത് ഉൽപാദനവും വിപണനവും തമ്മിലുള്ള ഒരു കാല വ്യത്യാസം മൂലമുണ്ടാകുന്ന റിസ്കുകളെയാണ് വെയർഹൗസിംഗ് അല്ലെങ്കിൽ സംഭരണശാലകൾ ഒഴിവാക്കുന്നത്. ഓക്കെ, ഭാവിയിൽ ഡിമാൻഡ് ഉണ്ടാകും എന്ന പ്രതീക്ഷയിൽ സാധനങ്ങൾ സൂക്ഷിച്ചു വെക്കുന്ന സ്ഥലത്തെയാണ് സംഭരണശാലകൾ അല്ലെങ്കിൽ വെയർഹൗസുകൾ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് വിവിധ തരം വെയർഹൗസുകളെ പരിചയപ്പെടാം. ഒന്ന് സ്വകാര്യ വെയർഹൗസുകൾ, രണ്ട് പൊതു മേഖലാ വെയർഹൗസുകൾ, മൂന്ന് ബോണ്ടഡ് വെയർഹൗസുകൾ, നാല് ഗവൺമെൻറ് വെയർഹൗസുകൾ, അഞ്ച് സഹകരണ വെയർഹൗസുകൾ. ഓക്കെ, ഇവ എന്താണ് എന്ന് ഓരോന്നും വിശദമായി ചർച്ച ചെയ്യാം. ഒന്ന് സ്വകാര്യ വെയർഹൗസുകൾ. തങ്ങളുടെ സാധനങ്ങൾ സൂക്ഷിക്കുന്നതിനായി സ്വകാര്യ വ്യക്തികൾ ഉടമസ്ഥത വഹിക്കുകയും പ്രവർത്തിപ്പിക്കുകയും ചെയ്യുന്ന വെയർഹൗസുകളെയാണ് സ്വകാര്യ വെയർഹൗസുകൾ എന്ന് പറയുന്നത്. ഇപ്പൊ സ്വന്തം സാധനങ്ങൾ സൂക്ഷിക്കാൻ വേണ്ടി സ്വകാര്യ വ്യക്തികൾ നടത്തുന്ന പ്രവർത്തിപ്പിക്കുന്ന വെയർഹൗസുകളെ സംഭരണശാലകളെ നമുക്ക് സ്വകാര്യ വെയർഹൗസുകൾ എന്ന് പറയാം. രണ്ടാമത്തേത് പൊതു വെയർഹൗസുകൾ. ഒരു നിശ്ചിത ഫീസ് നൽകി വ്യാപാരികൾക്കും പൊതുജനങ്ങൾക്കും തങ്ങളുടെ സാധനങ്ങൾ സൂക്ഷിക്കാൻ കഴിയുന്ന വെയർഹൗസിംഗ് ആണ് പൊതു വെയർഹൗസുകൾ എന്ന് പറയുന്നത്. ഇത്തരം വെയർഹൗസുകൾ നടത്താൻ ഗവൺമെൻറ് സ്വകാര്യ വ്യക്തികൾക്ക് ലൈസൻസ് നൽകുകയും അവയുടെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുകയും ചെയ്യുന്നു. സ്വകാര്യ വെയർഹൗസുകൾ സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി നടത്തുന്നതാണ് എങ്കിൽ ഈ പൊതു വെയർഹൗസുകൾ ഇതൊരു ബിസിനസ് സംരംഭമാണ്. മറ്റു വ്യക്തികൾക്കും വ്യാപാരികൾക്കും പൊതുജനങ്ങൾക്കുമൊക്കെ നിശ്ചിത ഫീസ് ഈടാക്കിക്കൊണ്ട് ആ സംഭരണശാലകൾ ഉപയോഗിക്കാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം വെയർഹൗസുകൾ നടത്താൻ ഗവൺമെൻറ് സ്വകാര്യ വ്യക്തികൾക്ക് ലൈസൻസ് അനുവദിക്കുന്നു. അവയുടെ പ്രവർത്തനങ്ങളെ ഗവൺമെൻറ് നിയന്ത്രിക്കുകയും ചെയ്യുന്നു. ഓക്കെ, അടുത്തത് ബോണ്ടഡ് വെയർഹൗസ്. ഇറക്കുമതി ചെയ്ത സാധനങ്ങൾ കസ്റ്റംസ് ഡ്യൂട്ടി അടച്ചു തീരുന്നതുവരെ സൂക്ഷിച്ചു വെക്കുന്നതിന് ഗവൺമെൻറ് ലൈസൻസോടുകൂടി പ്രവർത്തിക്കുന്നവയാണ് ബോണ്ടഡ് വെയർഹൗസുകൾ എന്ന് പറയുന്നത്. തുറമുഖങ്ങൾക്കടുത്താണ് ഇവ സ്ഥാപിക്കുന്നത്. കസ്റ്റംസ് ഡ്യൂട്ടി തവണകളായി നൽകി ഇറക്കുമതി സാധനങ്ങൾ ഭാഗികമായും ഇവിടെ നിന്ന് എടുക്കാവുന്നതാണ്. അപ്പോൾ ഇറക്കുമതി ചെയ്യുന്ന സമയത്ത് വൻതോതിലുള്ള കസ്റ്റംസ് ഡ്യൂട്ടി അടക്കേണ്ടി വരും. അപ്പോൾ അത് അടച്ചു തീർക്കുന്നത് വരെ സൂക്ഷിക്കാൻ വേണ്ടി തുറമുഖങ്ങളിൽ നടത്തുന്ന വെയർഹൗസുകളാണ് ബോണ്ടഡ് വെയർഹൗസുകൾ. അപ്പോൾ കസ്റ്റംസ് ഡ്യൂട്ടി പൂർണ്ണമായും അടച്ച് വസ്തുക്കൾ ഒന്നിച്ചു എടുത്തുകൊണ്ട് പോകാൻ സാധിക്കും. അതല്ല, കസ്റ്റംസ് ഡ്യൂട്ടി തവണകളായാണ് അടയ്ക്കുന്നതെങ്കിൽ ആനുപാതികമായി ഇറക്കുമതി ചെയ്ത സാധനങ്ങൾ ഭാഗികമായും എടുക്കാവുന്നതാണ്. അപ്പോൾ ഇറക്കുമതിയോടനുബന്ധിച്ച് തുറമുഖങ്ങളിൽ നടത്തുന്ന തരം വെയർഹൗസുകളാണ് ബോണ്ടഡ് വെയർഹൗസുകൾ. ഓക്കെ, അടുത്തത് ഗവൺമെൻറ് വെയർഹൗസുകൾ. ഗവൺമെൻറ്റിൻ്റെ പൂർണ്ണമായ ഉടമസ്ഥതയിലും ഭരണത്തിലും ഉള്ളവയാണ് ഗവൺമെൻറ് വെയർഹൗസുകൾ. നമ്മൾ പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ്സ് ഒക്കെ പഠിച്ച സമയത്ത് നമ്മൾ പറഞ്ഞതാണ് ഗവൺമെൻറ്റിൻ്റെ ഉടമസ്ഥത, പൂർണ്ണമായ ഉടമസ്ഥതയിലും സംഭരണത്തിലുമുള്ള സ്ഥാപനങ്ങൾ. ഉദാഹരണം ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, സ്റ്റേറ്റ് ട്രേഡിംഗ് കോർപ്പറേഷൻ, സെൻട്രൽ വെയർഹൗസിംഗ് കോർപ്പറേഷൻ എന്നിവ. ഇതിൻ്റെയൊക്കെ ഉടമസ്ഥൻ ഗവൺമെൻറ്റാണ്. അതുകൊണ്ട് തന്നെ പൂർണ്ണമായ നിയന്ത്രണം ഗവൺമെൻറ്റിനുണ്ട്. അപ്പോൾ പൂർണ്ണമായ ഉടമസ്ഥത ഗവൺമെൻറ്റിനുള്ള സ്ഥാപനങ്ങളെ ഗവൺമെൻറ് ഹൗസ് വെയർഹൗസുകൾ എന്ന് പറയുന്നു. അടുത്തതായി സഹകരണ വെയർഹൗസുകൾ. തങ്ങളുടെ അംഗങ്ങൾക്ക് അവരുടെ സാധനങ്ങൾ സൂക്ഷിച്ചു വയ്ക്കുന്നതിനായി ചില വിപണന സഹകരണ സംഘങ്ങളും കാർഷിക സഹകരണ സംഘങ്ങളും വെയർഹൗസുകൾ സ്ഥാപിക്കുന്നു. ഇന്ന് പഴം പച്ചക്കറി വിപണികൾ വിൽക്കുന്നത് ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നതിനോടനുബന്ധിച്ച് ഒരുപാട് കോപ്പറേറ്റീവ് സൊസൈറ്റികളുണ്ട്. അവ സ്വന്തം അംഗങ്ങളുടെ ആവശ്യത്തിനായി വെയർഹൗസുകൾ നടത്തിക്കൊണ്ട് പോകുന്നുണ്ട്. അത്തരം, അതായത് കോപ്പറേറ്റീവ് സൊസൈറ്റികൾ സ്വന്തം അംഗങ്ങളുടെ ആവശ്യത്തിന് വേണ്ടി നടത്തുന്ന
വെയർഹൗസുകളെയാണ് സഹകരണ വെയർഹൗസുകൾ എന്ന് പറയുന്നത്. ഓക്കേ.